Coye, coye, coyo. 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 Adigana padi coyo. അപ്പോ വളരെ ആഹ്ലാദ പ്രകടനത്തിലാണുള്ളത്. ഇത് പൈസക്കരി ദേവമാത ഹൈസ്കൂളാണ്. ഹൈസ്കൂളിൽ ഇരിക്കുറുപ്പ് ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ചെമ്പന്തൊട്ടിയിൽ നടന്ന 4 ദിവസം നീണ്ടു നിന്ന സ്കൂൾ കലോത്സവത്തിൽ ഫസ്റ്റ് റണ്ണറപ്പായി പൈസക്കരി ദേവമാത ഹൈസ്കൂൾ വിജയികളായിരിക്കുകയാണ്. അതിന്റെ സന്തോഷമാണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടത്. ഹെഡ്മാസ്റ്റർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഈ ഒരു സന്തോഷ നിമിഷത്തിൽ ഒരു 2 വാക്ക് എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്? തീർച്ചയായും നമ്മുടെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും മാനേജ്മെൻറ്റിൻ്റെയും കൂട്ടായ ഒരു പരിശ്രമത്തിൻ്റെ ഫലമാണ് ഇന്ന് ഇവിടെ ഈ കാണുന്ന ഈ ട്രോഫികൾ. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2 മാസക്കാലമായി രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും PTA ഭാരവാഹികളുടെയൊക്കെ നേതൃത്വത്തിൽ മുന്നൊരുക്കങ്ങൾ നടത്തുകയായിരുന്നു. ആ മുന്നൊരുക്കങ്ങൾ ഭംഗിയായും ചിട്ടയായും നടത്തിയതിൻ്റെ ഒരു സൂചനയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഫസ്റ്റ് റണ്ണറപ്പ് എന്ന കിരീടം. തീർച്ചയായും നമുക്ക് കുറച്ചും കൂടി ഒന്ന് പരിശ്രമിച്ചിരുന്നു എങ്കിൽ വിന്നറാകാൻ സാധിക്കുമായിരുന്നു എന്ന കുറ്റബോധമാണ് ഇപ്പോൾ തോന്നുന്നത്. തീർച്ചയായും വരും വർഷം നമ്മൾ അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിൽ ഇപ്പോഴേ ഏർപ്പെടുന്നതായിരിക്കും. മാത്രവുമല്ല ഈ വർഷം ഉപജില്ലാ കലോത്സവത്തിൽ പുതിയതായി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഗോത്രവർഗ നൃത്തങ്ങൾ 3-ൽ 2 ഫസ്റ്റ് എ ഗ്രേഡ് ലഭിച്ച് ജില്ലയിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിൽ തീർച്ചയായും ഞങ്ങൾ അഭിമാനിക്കുന്നു. ആ കുട്ടികൾ ഇന്ന് മുതൽ വരും ദിവസങ്ങളിൽ നടക്കുന്ന ജില്ലാ കലോത്സവത്തിലേക്കുള്ള പ്രാക്ടീസിലാണ്. രാവിലെ മുതൽ ആ കുട്ടികൾക്കും ജില്ലാതലത്തിലേക്ക് മത്സരിക്കുമ്പോൾ എല്ലാവിധ ആശംസകളും അവർക്ക് ഇവിടെ നിന്ന് തുടർന്ന് സംസ്ഥാനത്തേക്ക് പോകാനുള്ള ഒരു ഭാഗ്യം ലഭിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു. അപ്പോൾ ഈ നമ്മുടെ ഈ സ്കൂളിന് ഈ ഫസ്റ്റ് റണ്ണറപ്പ് മേടിക്കാൻ വേണ്ടി ഒരുപാട് അധ്യാപകർ എല്ലാവരും നന്നായിട്ട് അധ്വാനിച്ചിട്ടുണ്ട്. അതിൽ ഒരാളാണ് നമ്മുടെ ശ്രീനി സാറ്. വളരെ നമസ്കാരമുണ്ട്. വളരെ സന്തോഷ നിമിഷത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഒരു നിമിഷത്തിൽ എന്താണ് പറയാനുള്ളത്? ദേവമാത ടീമിൻ്റെ ഒരു വിജയമാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ആകെ ഞങ്ങൾക്ക് 300 കുട്ടികളേ ഉള്ളൂ. ആ കുട്ടികളിൽ നിന്നാണ് ഞങ്ങൾ ഏകദേശം ഒരു പകുതി കുട്ടികളോളം ഇറങ്ങിയിട്ടാണ് ഈ ഒരു നേട്ടത്തിലേക്ക് എത്തിയത്. ടീം വർക്ക് തന്നെയാണ്. നല്ലൊരു നേതൃത്വം ഞങ്ങൾക്കുണ്ടായിരുന്നു. ജോസഫ് സാറ്, അതുപോലെ തന്നെ ഷീമ ടീച്ചർ കൺവീനർ ടീച്ചറായിരുന്നു, അതുപോലെ തന്നെ PTA പ്രസിഡന്റ്, നമ്മുടെ ഒപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മളെക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കുന്ന ഒരു PTA പ്രസിഡന്റും മദർ PTAയാണ് നമുക്കുള്ളത്. അപ്പോൾ PTA പ്രസിഡന്റിനൊക്കെ നമുക്ക് പരിചയപ്പെടുമ്പോൾ ജില്ലയിലും അതുപോലെ തന്നെ സംസ്ഥാന തലത്തിലും നമ്മുടെ ദേവമാത ഹൈസ്കൂളിന് മികച്ച മിന്നും പ്രകടനം നടത്താൻ വേണ്ടി സാധിക്കട്ടെ എന്ന് ആശംസിക്കാം. ഇപ്പോൾ നമ്മുടെ ഒരു സ്കൂളിൻ്റെ ഏറ്റവും നല്ല എല്ലാ കാര്യങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്നതാണ് നമ്മുടെ PTA പ്രസിഡന്റ്. PTA പ്രസിഡന്റിൻ്റെ പേര് സോജൻ. സോജൻ സോജൻ സാർ, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഈ വർഷത്തെ കുട്ടികളുടെ പെർഫോമൻസ്? എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഫലമാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. 2 മാസക്കാലം ഈ സ്കൂളിലെ കുട്ടികളും ടീച്ചേഴ്സും ഒപ്പം ഞങ്ങളും രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടതിൻ്റെ ഫലമാണ് ഇപ്പോൾ ഈ ഒരു റണ്ണപ്പിൽ എത്തിയിരിക്കുന്നത്. പറയുകയാണെങ്കിൽ ഇതിൻ്റെ ചുക്കാൻ പിടിച്ചത് ഞങ്ങൾ പ്രിയങ്കരനായ ഷീമ ടീച്ചറായിരുന്നു. ആ ടീച്ചർ ഇന്ന് ഇവിടെ സാന്നിധ്യം ഇല്ല. ടീച്ചറിൻ്റെ കൊച്ചു ഹോസ്പിറ്റലാണ്. എത്രയും പെട്ടെന്ന് സുഖം പ്രാപിച്ച് വരട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞങ്ങൾ മാനേജരച്ചൻ ഞോളച്ചൻ അച്ഛൻ്റെ എല്ലാ ദിവസവും അച്ഛൻ വിളിക്കുമായിരുന്നു, സോജ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ അച്ഛ ഒരു കുഴപ്പമില്ല,
മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ടീച്ചേഴ്സ് നല്ല ആക്റ്റീവാണ്, ഓരോ കാര്യങ്ങൾ ഏൽപ്പിച്ച ടീച്ചേഴ്സ് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്, ആരും മാറി നിൽക്കുന്നില്ല. കുട്ടികൾ ഒന്നിനൊന്നും മുമ്പിലാണെന്നൊക്കെ കൃത്യങ്ങൾ റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അച്ഛൻ അതെല്ലാം കൃത്യങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അച്ഛൻ്റെ മാനേജ് ഭാഗത്തും ഒപ്പം എച്ച് എം സാറ്, എച്ച് എം പിന്നെ ഷീമ ടീച്ചർ ഇടുന്നതിനൊക്കെ മുന്നേ ഓരോ ന്യൂസ് ടീച്ചർ സാറ് ഗ്രൂപ്പിലിടുമായിരുന്നു. അത്രമേൽ ആക്റ്റീവായിരുന്നു, ജാഗ്രത മുന്നിൽ എല്ലാം കാണുന്നുണ്ടായിരുന്നു. എന്ത് പറഞ്ഞാലും ഈ അവസരത്തിൽ ഇത്തരം ഒരു ട്രോഫി നൽകിയതും ഒപ്പം ഞങ്ങളെ സമൂഹ മാധ്യമങ്ങളിലേക്ക് എത്തിക്കാൻ അവസരം ഒരുക്കി തന്ന ഏജന്റിനും ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി പറയുകയാണ്. ഓക്കെ, താങ്ക് യു. അപ്പോ മത്സരാർത്ഥികളൊക്കെയാണ് നമ്മുടെ ഒപ്പം ചേർന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അവരുടെ വിശേഷങ്ങളിലേക്ക് പോവാം. അപ്പൊ ഈ ട്രോഫി പിടിച്ചു നിൽക്കുന്നത് ആരാണെന്ന് നമുക്ക് ചോദിക്കാം. ഫസ്റ്റ് റണ്ണർ അപ്പിന്റെ ട്രോഫിയാണ്. എന്താ പോലെ പേര്? ജോസ്മിന ജോഷി. ജോസ്മിന, എത്ര ക്ലാസ്സിലാണ്? ഞാൻ 10-ൽ. 10-ൽ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ കലോത്സവം? അടിപൊളിയായിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് ആണ് എക്സ്പെക്ട് ചെയ്തത്, പക്ഷേ സെക്കൻഡ് ആയി പോയി. എന്നാലും കുഴപ്പമില്ല, നമ്മള് അടിപൊളിയായിരുന്നു. ചവിട്ട് നാടകം അടിപൊളിയായിരുന്നു. നല്ലതായിരുന്നു. അവര് ടീച്ചേഴ്സ് ആണെങ്കിലും അവിടെ ഫുൾ ടൈം ആക്റ്റീവ് ആയിരുന്നു. എല്ലാരും തന്നെ അടിപൊളിയായിരുന്നു, ഗംഭീരായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പൊ ഇനി അടുത്ത വർഷം നമുക്ക് അടുത്ത വർഷം ഫസ്റ്റ് പിടിക്കും. ഫസ്റ്റ് പിടിക്കും. ഉഷാറായി. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ആരാ പാട്ട് ലളിതാനത്തിലൊക്കെ പങ്കെടുത്തേ? എന്താ വിളിച്ചിരിക്കുന്നേ? ഫസ്റ്റ് റണ്ണർപ്പ് ഒക്കെ ആയി നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കുകയാണ് നമ്മളെ ദേവമാതാ ഹൈസ്കൂള്. ആയിക്കോട്ടെ. ഓക്കെ, അപ്പൊ നമ്മുടെ നദാശയുടെ ഒരു തമിഴ് പദ്യം ചൊല്ലൽ ഒരു കുറച്ച് നമുക്ക് വേണ്ടി, നമ്മുടെ ഏജന്റ് ചാനലിലെ പ്രേക്ഷകർക്ക് വേണ്ടി. ഓക്കെ, ജില്ലയിലൊക്കെ പോയി അടിച്ചു വിളിക്കണ്ടല്ലേ? വിതുരനും തറയി സായ്താൻ പിച്ചേറിയവനെ പോലന്ത പേയനും തുകിലിനെ യുറിക്കയിലെ ഉച്ചൂതീർക്കലന്താൾ അന്നയുലഹത്തെ മറന്താൾ ഒരുമയുറ്റാൾ. ഓ അടിപൊളി, നല്ലൊരു കാര്യം കൊടുത്തേ ഉഷാറായിട്ട്. അപ്പോ ഭാവിയുടെ വാഗ്ദാനങ്ങളായി വളർന്നു വരുന്ന മക്കളാണ്. അപ്പൊ നങ്ങേർക്കൂത്ത് ആരാ? നങ്ങേർക്കൂത്ത് ഫസ്റ്റ് അല്ലെ? നങ്ങേർക്കൂത്ത് അല്ലെ, നമ്മുടെ സബ് ജില്ലയിൽ ആദ്യമായിട്ടാണ് നങ്ങേർക്കൂത്തിന് ഫസ്റ്റ് പ്രൈസ്. ഇവിടെ ഒളിച്ചിരിക്കുകയാണ് അല്ലെ, സ്കൗട്ട് ആൻഡ് ഗൈഡ് അല്ലെ. എന്താ മോളെ പേര്? ദിയ പ്രകാശ്. ദിയ പ്രകാശ്, എങ്ങനെയുണ്ടായിരുന്നു മത്സരമൊക്കെ? നല്ലായിരുന്നു. മോള് എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 9-ൽ. എത്ര ഐറ്റങ്ങൾ പങ്കെടുത്തു മത്സരത്തിൽ? 5. 5 ഐറ്റങ്ങൾ മോള് പങ്കെടുത്തോ? എത്രണത്തിന് പ്രൈസ് ഉണ്ട്? ഫസ്റ്റ് പ്രസംഗം ഉണ്ട് സംസ്കൃതത്തിന്റെ, അതിലും നങ്ങ്യാർക്കൂത്തിന് ഫസ്റ്റ്, ബാക്കി നാടോടിനൃത്തം എ ഗ്രേഡ്, പിന്നെ സംഘഗാനം വന്ദേ മാതരം സംസ്കൃതത്തിന്റെ എ ഗ്രേഡ്. എ ഗ്രേഡ്. അപ്പോൾ പാട്ടൊക്കെ പാടും? അങ്ങനെയൊന്നുമില്ല. നാടൻ പാട്ട് ഫസ്റ്റ് എ ഗ്രേഡ്. എല്ലാവരും പരിപാടി. എന്താ മോളെ പേര്? ദേവനന്ദ. ദേവനന്ദ. നദാശ. നദാശ, തമിഴ് പാട്ടുകാരി. സ്നേഹ. സ്നേഹ. ഇപ്പോൾ നാടൻപാട്ടൊക്കെ ഉഷാറായിരുന്നു, ഏത് പാട്ടാ പാടിയത്? പാട്ട്. നാടൻപാട്ടൊക്കെ വളരെ നമ്മളെ പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് ഈ നാടൻപാട്ട് എന്നൊക്കെ പറയുന്നത്. അപ്പൊ മക്കളുടെ ഒരു അടിച്ചുപൊളി നാടൻപാട്ട് നമുക്ക് കേൾക്കാം. ഓക്കെ, റെഡി അല്ലേ? കൊയ്യേ കൊയ്യേ കൊയ്യോ. ആ
അടിപൊളി ഗംഭീരം. അപ്പൊ വളരെ ഗംഭീരമായിട്ടുള്ള നാടൻ പാട്ടാണ് നമ്മുടെ മക്കള് പാടിയത്. ഇത് ജില്ലയിലും ഫസ്റ്റ് അടിക്കട്ടെ എന്ന് ഏജന്റ് ആശംസിക്കുകയാണ്. മകളെല്ലാവരും നല്ല ഉത്സാഹത്തിൽ നല്ലൊരു കൈ കൊടുത്തേ, നല്ല ഗംഭീരമായിട്ട് പാട്ട് പാടിയ. അപ്പോ ഇനി ജില്ലയിലേക്ക് സെലക്ഷൻ കിട്ടിയ ആരാ? കേരള നടന അമ്മയോ? സിജു എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നത്? ഒമ്പതാം ക്ലാസ്സിൽ. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കലോത്സവത്തിൽ മോളുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ? അടിപൊളിയായിരുന്നു. എത്ര ദിവസത്തെ അധ്വാനമാണ്? ഒരു ദിവസം രണ്ട് ഒരുപാട് മാസങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ അടിപൊളിയായിരുന്നു. ആരാ ഗുരു? രാംദാസ്. രാംദാസ്. ഇനിയിപ്പോ ജില്ലയിൽ ആദ്യമാണോ ജില്ലയിൽ പോകുന്നത്? ജില്ലയിലേക്ക് ആദ്യമായിട്ടാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഏജനായിട്ട് നേരിയാണ്. അപ്പോൾ കേരള നടനത്തിൽ മികച്ച മിന്നും പ്രകടനം നടത്തി നമ്മുടെ ഇരിക്കൂർ സബ് ജില്ലയ്ക്ക് വേണ്ടി കണ്ണൂർ ജില്ലയിലേക്ക് പോവുകയാണ് നമ്മുടെ ഈ കേരള നടനത്തിലെ വിജയം. അപ്പോൾ നമ്മോടൊപ്പം ഈ ഒരു സന്തോഷവേളയിൽ നമ്മോടൊപ്പം നമ്മുടെ പൈസക്കരിയിലെ ദേവമാതാ ഹൈസ്കൂളിലെ മാനേജർ അച്ഛൻ കൂടി ചേരുന്നുണ്ട്. അച്ഛ വളരെ നമസ്കാരമുണ്ട്. അപ്പോൾ വളരെ ഒരു സന്തോഷ നിമിഷത്തിലാണ് ഇപ്പോൾ നമ്മുടെ സ്കൂളുള്ളത്. ഇരിക്കൂർ 4 ദിവസം ചെമ്പന്തൊട്ടിൽ വെച്ച് നടന്ന കലോത്സവത്തിൽ ഫസ്റ്റ് റണ്ണറപ്പായി ഹൈസ്കൂൾ വിഭാഗത്തിൽ ഫസ്റ്റ് റണ്ണറപ്പായി നമ്മുടെ ഈ പൈസക്കാരി ദേവമാത മാറിയിരിക്കുകയാണ്. ഈ ഒരു നിമിഷത്തിൽ ഈ ഒരു അച്ഛന് എന്താണ് നമ്മോട് പറയാനുള്ളത്? ദേവമാതായുടെ മാനേജർ എന്ന നിലയിൽ ഏറെ സന്തോഷമുണ്ട്. ഞങ്ങളുടെ ഹൈസ്കൂളിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു റണ്ണറപ്പായിട്ട് മാറുന്നത്. സംസ്കൃതത്തിലുണ്ട്, ഫസ്റ്റുണ്ട്. ഞങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകരുടെ, അതിൽ പ്രത്യേകിച്ച് ജോസഫ് സാറിൻ്റെയും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ഒരു സംയുക്തമായിട്ടുള്ള വളരെ ചടുലമായിട്ടുള്ള ഒരു നീക്കത്തിലൂടെ പ്രയത്നത്തിലൂടെയാണ് ഈ ഒരു നേട്ടം കൈവരിക്കാനായിട്ട് സാധിച്ചത്. പ്രത്യേകിച്ച് ഒരു മലയോര ഗ്രാമത്തിലെ സ്കൂളിൽ നിന്നും ഇത്രമാത്രം ഐറ്റങ്ങളിൽ പങ്കെടുക്കുവാനായിട്ടുള്ള സാമ്പത്തിക ചെലവ്, അത് ഭൂരിപക്ഷം അധ്യാപകരും കുട്ടികളുമൊക്കെ ആ ചെലവെടുത്തു. പ്രത്യേകിച്ച് ഈ ഒരു സമയം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടിൻ്റെ ഒരു സമയമാണ്. എങ്കിൽ പോലും വിജയിക്കണമെന്നുള്ള മനസ്സോടുകൂടി പോയപ്പോൾ, അതുപോലെ തന്നെ PTA ശക്തമായിട്ടുള്ള ഒരു നേതൃത്വം ഉണ്ടായിരുന്നു, ജയിക്കണമെന്ന മനസ്സോടുകൂടെ പോയി പോരാടിയപ്പോൾ ജയിച്ചു. അത്ര തന്നെ. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് അല്ലേ? ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് നമുക്ക് ഇവിടെ വിജയം കരസ്ഥമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഒരുപാട് വർഷം എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ ആദ്യം എന്നുള്ള ഞാൻ മനസ്സിലാക്കുന്നത്. 35 വർഷങ്ങൾക്ക് മുൻപെയാണ് ഇതേപോലെ ഒരു ഫസ്റ്റ് റണ്ണറപ്പൊക്കെ ആദ്യമായിട്ട് വേണ്ടി. അപ്പോൾ ഈ ഒരു നേട്ടം ഞങ്ങളുടെ നേട്ടം മാത്രമല്ല, ഇത്രയും കാലം ഈ ഫസ്റ്റും സെക്കൻഡും മേടിച്ചുകൊണ്ടിരുന്നവരുടെ മനസ്സിൽ അടുത്ത വർഷം ഇവർ ഫസ്റ്റ് കൊണ്ടുപോകാന്നുള്ള ഒരു ഭയം അവശേഷിപ്പിച്ചുകൊണ്ടാണ് പൈസക്കരി തിരിച്ചു വന്നിരിക്കുന്നത്. അടുത്ത വർഷം നമുക്ക് ഫസ്റ്റ് ഓവറോൾ അടിക്കും. ഞങ്ങൾക്കൊരു ഭയങ്കര ആത്മവിശ്വാസമുണ്ട്. ഈ വർഷം റണ്ണറപ്പ് ആയാൽ അടുത്ത വർഷം ഫസ്റ്റ് വാങ്ങാനായിട്ട് സാധിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഈ സാറും ഇതിന് നേതൃത്വം കൊടുത്ത അധ്യാപകരും ഈ PTA ഒക്കെ ഉണ്ടെങ്കിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് പോസിബിളാണ്. അതിനകത്തൊരു സംശയം. അപ്പോൾ നമ്മുടെ മക്കള് മത്സരിച്ച എല്ലാ മക്കളും മിന്നും പ്രകടനം കാഴ്ചവെച്ചു. അപ്പോൾ കുറച്ച് മക്കൾക്ക് ജില്ലയിലേക്ക് അവസരം കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇനി ജില്ലയിൽ മത്സരിക്കുന്ന മത്സരാർത്ഥികളോട് എന്താണ് അച്ഛൻ പറയാൻ? ജില്ലയിൽ മത്സരിക്കുന്ന മത്സരാർത്ഥികളോട് പറയാനായിട്ടുള്ളൊരു, നമ്മുടെ സ്കൂൾ എന്ന് പറഞ്ഞ ഒരു വികാരം ഇപ്പം ജില്ലാ തലത്തിലേക്കാണല്ലോ ഇനി വരുന്നത്. അപ്പം നമ്മുടെ ഉപജില്ല എന്നുള്ള ഒരു വികാരം ഉണ്ടാകും. ആ വികാരം ഉണ്ടായെങ്കിലേ, അതായത് ഇപ്പോൾ ഒരു കായിക മേഖലയിലാണെങ്കിൽ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് വേണം, ഒരു കലയുടെ മേഖലയിലാണെങ്കിൽ ഒരു കലാ സ്പിരിറ്റ് വേണം. ആ സ്പിരിറ്റ് കുട്ടികൾക്കുണ്ടാകണം, എങ്കിലേ അവർക്ക് അവരെ തന്നെ സമർപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു സമർപ്പണം. ഇപ്പം പഠന മേഖലയിൽ അവരെ ആത്മാർത്ഥമായിട്ട് അവരെ സമർപ്പിച്ചാലേ പഠനത്തിൽ ജയം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. ഇപ്പം എല്ലാ മേഖലകളിലും ഇത് തന്നെ. അപ്പോൾ ഈ ഒരു സ്പിരിറ്റോടുകൂടി അങ്ങ് പൊരുതുമ്പോൾ മനസ്സിൽ ഒന്നേ ഉള്ളൂ, എൻ്റെ ഉപജില്ല മാത്രം, അല്ലെ എൻ്റെ ജില്ല മാത്രം, എൻ്റെ സ്കൂള്. അത് ജയത്തിലേക്ക് നയിക്കുമെന്നത് ഇതല്ല, ഞങ്ങളുടെ ശ്രീനിയൊക്കെ അതിന്റെ പിന്നിൽ ശക്തമായിട്ട് പ്രവർത്തിച്ച ഷിമ ടീച്ചറെ, കുറച്ച് അധ്യാപകരുടെ വളരെ അശ്രാന്തമായിട്ടുള്ള പരിശ്രമമുണ്ട്. അതുകൊണ്ടേ പറ്റുള്ളൂ. പിന്നെ ഈ പിള്ളേരെല്ലാം കൂടെ ഞങ്ങളുടെ അഭിമാനമായിട്ട് തീർന്നത്. ഇവരെ കൂടാതെ കുട്ടികളെങ്കിൽ ഈ സ്കൂളില്ലല്ലോ. അതെ. അപ്പോ പൈസക്കിരി ദേവമാതയെ സംബന്ധിച്ച് സ്വപ്നം മാത്രമായിരുന്ന കലാമേഖലയില് ട്രോഫി കൈയടക്കാൻ പറ്റി എന്നുള്ളത് അടുത്ത വർഷം ഞങ്ങളിത് കായിക മേഖലയിലേക്കും വ്യാപിപ്പിക്കാൻ ശ്രമിക്കും. ഓക്കെ. അപ്പോൾ വളരെ സന്തോഷത്തിലാണ് എല്ലാവരും ഉള്ളത്. അപ്പോൾ അച്ഛൻ്റെ വാക്കുകളാണ്, ഈ വർഷം ഫസ്റ്റ് റണ്ണറപ്പ് ആണെങ്കിൽ അടുത്ത വർഷം ഓവറോൾ തന്നെ കരസ്ഥമാക്കാനുള്ള പ്രയത്നവുമായി ഇവർ മുന്നോട്ട് പോകുമെന്നാണ് അച്ഛൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് നമുക്ക് പരിചയപ്പെടാൻ. മാറങ്ങളിൻ്റെ മക്കൾ വേം വന്നേ, അവർ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രയത്നമാണ് ഇവരെ ഫസ്റ്റ് എ ഗ്രേഡ് നേടി ജില്ലയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ ഈ മക്കളെയൊക്കെ നമുക്ക് ജസ്റ്റ് പരിചയപ്പെടാം. മോളെ പേര് സ്നേഹ. നാടൻ പാട്ട് പാടി അല്ലേ? അടിപൊളി.
മോളെ പേര്? എത്ര ക്ലാസ്സിലാ? ഒമ്പതില്. അലന്ത. അലന്ന എത്ര ക്ലാസ്സിലാ? അലന്ത. എത്ര? ഒമ്പതില്. അയന. അയന ഒമ്പതില്. ആൻലിയ. ആൻലിയ ഒമ്പതില്. ആൻമരിയ ഒമ്പതില്. ഒമ്പതില്. എൽസിറ്റ എട്ടില്. എട്ടില്. അപ്പൊ നിങ്ങൾ എത്ര മാസത്തെ അധ്വാനമാണ് നമ്മുടെ ഈ ഒരു ഫസ്റ്റ് എ ഗ്രേഡ് നേടി ജില്ലയിലേക്ക് സെലക്ഷൻ കിട്ടിയത്? രണ്ട് മാസം. രണ്ട് മാസം. ആരാണ് ഗുരു? സിബി സാർ. സിബി സാർ. അപ്പൊ ജില്ലയിൽ ഫസ്റ്റ് അടിക്കും അല്ലേ? അതിനുള്ള പ്രാക്ടീസിലാണ്. അപ്പൊ ജില്ലയിലും ഇവര് ഫസ്റ്റ് അടിക്കും, മരം കളിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഇവർക്ക് എല്ലാ വിധ ആശംസകളും നേരുന്നു. ജില്ലയിലും ഫസ്റ്റ് അടിക്കട്ടെ. ഓക്കെ. മനഗുണ മുടയവൻ അരുളാൻ വാണവർ മഹിമയോടെ എത്തിയ നഞ്ഞുടനെ ഇടതിത്തിത്തെ മറുതല്ല നെറികടും അതിനൊരു തേരതിൽ മംഗലമായവർ പുകീച്ച ഇടതിത്തിത്തെ കൈകൊണ്ടവൻ ഒരു ഞൊടിയളവാൽ ചെന്നറിയിച്ചവർ ചിന്നമനക്ക് ഇടതിത്തിത്തെ നലമുട പലക കിന്നര മേഘ നന്ദനയും കൂടെ പലതലമേ ദീതിതീതിതീതിത്തെ ഉടമ്പിൽ നിന്നുയിരെടുത്താകാശെ ഉയരവനിരിപ്പിടം പുകീച്ച ഇടതിത്തിത്തെ മച്ചതനും മക്കളും മനുദിനം വരൽ വഴിക്ക് നടപ്പവരെ വൻവിടിയൊഴിയെ പെരിയവൻ ഒരുവരുത്തരമുട തേടി പുലരാമേ പരിചയമുട്ടില് മികച്ച പ്രകടനം കാഴ്ചവെച്ച മക്കളാണ്. എന്താ പോലെ പേര്? ഡോൺസ്. ഡോൺസ് എത്ര ക്ലാസ്സിലാ? പത്തില്. പത്തില്. ആരാണ് നമ്മളെ പഠിപ്പിച്ചത്? പഠിപ്പിച്ച ഇവിടെയുള്ള കെ സി എമ്മിലെ ചേട്ടന്മാര്. ചേട്ടന്മാര് അടിപൊളിയായിരുന്നു, ഗംഭീരായിരുന്നു. എന്താ മോന്റെ പേര്? ജോയൽ. ജോയൽ എത്ര ക്ലാസ്സിലാ? പത്തില്. എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, അടിപൊളി. ടോം. ടോം എങ്ങനെ ഉണ്ടായിരുന്നു മത്സരമൊക്കെ? നല്ല അടിപൊളി. ഫസ്റ്റ് എ ഗ്രേഡ് അല്ലേ? ആ. അപ്പൊ ജില്ലയിൽ തകർക്കും. 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 റോവാൻ. റോവാൻ എത്ര ക്ലാസ്സിലാ? എട്ടില്. എട്ടില്. എങ്ങനെ? അടിപൊളി, ഉഷാറായിരുന്നു. ജോയിറ്റ് പോൾ. ജോയിറ്റ് എത്ര ക്ലാസ്സിലാ? ഒമ്പതില്. ഒമ്പതില്. അഡോൺ. അഡോൺ. അഭിനവ്. അഭിനവ് എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, അടിപൊളിയായിരുന്നു. സൂപ്പറായിരുന്നു. അപ്പോൾ പരിചയമുട്ടിൻ്റെ ടീമാണ് ഉള്ളത്. നമ്മുടെ കലോത്സവങ്ങളിൽ ഈ വർഷം ഉൾപ്പെടുത്തിയ ഒരു ഐറ്റമാണ് മംഗലം കളി, അതേപോലെ തന്നെ ഇരുളനൃത്തം. ആ, പണി നൃത്തം. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ കളിച്ചേ? മംഗലംകളി. മംഗലംകളി. മോളെ പേര്? നന്മ കെ. എത്ര ക്ലാസ്സിലാ? ഒമ്പതില്. ഒമ്പതില്. ആരാ പഠിപ്പിച്ചേ? അത് രാജീവൻ എന്ന് പറഞ്ഞൊരു സാറാണ്. സാറാണ്. അടിപൊളിയായിരുന്നു. എത്ര ദിവസം കൊണ്ടാ പഠിച്ചത്? അത് ഒരു ഒന്നര മാസം. ഒന്നര മാസം. എന്താ മോളെ പേര്? വിഷ്ണുപ്രിയ. വിഷ്ണുപ്രിയ എത്ര ക്ലാസ്സിലാ? ഒമ്പതില്. എങ്ങനെ ഉണ്ടായിരുന്നു മത്സരമൊക്കെ? നല്ലതായിരുന്നു. അടിപൊളിയാണ്. ഫസ്റ്റ് റണ്ണർപ്പ് കിട്ടിയിരിക്കുകയാണ് നമ്മുടെ സ്കൂളിൽ. അപ്പൊ നിങ്ങളുടെ അഭിമാനമാണ്, നിങ്ങളാണ് ഇത് കൊണ്ടുവന്നത്. ഈ നിമിഷത്തിൽ എന്താ പറയാനുള്ളത്? കളിച്ചതിന്റെ ഫലം കിട്ടി. നല്ല സന്തോഷമുണ്ട്. നല്ല സന്തോഷമുണ്ട്. പിന്നെ സാർമാരാണെങ്കിൽ നല്ല സപ്പോർട്ടായിരുന്നു. സപ്പോർട്ടാണ്. ടീച്ചേഴ്സും ഉണ്ടായിരുന്നു. എല്ലാവരും സപ്പോർട്ടാണ്. എന്താ മോളെ പേര്? വിനയ. വിനയ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ നൃത്തമൊക്കെ? അടിപൊളി. ഗംഭീരോ? അജന്യ. അജന്യ എത്ര ക്ലാസ്സിലാ? ഒമ്പതില്. ഒമ്പതില്. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ജില്ലയിൽ ഫസ്റ്റ് അടിക്കില്ലേ? ഓക്കെ. എന്താ പേര്? അനുശ്രീ. അനുശ്രീ എത്ര ക്ലാസ്സിലാണ്? പത്താം ക്ലാസ്. പത്താം ക്ലാസ്. എങ്ങനെ ഉണ്ടായിരുന്നു മത്സരമൊക്കെ? അടിപൊളി. ഗംഭീരോ? ഹരിത. ഹരിത എങ്ങനെ എത്ര ക്ലാസ്സിലാ മോള്? എട്ട്. എട്ടാം ക്ലാസ്സിൽ. എങ്ങനെ ഉണ്ടായിരുന്നു മത്സരമൊക്കെ? നല്ല ഡ്രസ് ഉണ്ടായിരുന്നു. മാഷൊക്കെ പഠിപ്പിക്കുമ്പോ വഴക്കൊക്കെ പറഞ്ഞോ? ഇടയ്ക്ക്. എന്നാലും ഫസ്റ്റ് അടിച്ചു. ഫസ്റ്റ് അടിച്ചപ്പോ എന്നാ മാഷ് പറഞ്ഞേ? സന്തോഷമുണ്ടെന്ന് പറഞ്ഞു. സന്തോഷമുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ. എന്താ മോളെ പേര്? കൃഷ്ണനന്ദ. കൃഷ്ണ നന്ദ. നന്ദ. നല്ല പേര്. എത്ര ക്ലാസ്സിലെ മോള് പഠിക്കുന്നത്? എട്ടാം ക്ലാസ്സിൽ. എങ്ങനെ ഉണ്ടായിരുന്നു മത്സരമൊക്കെ? അടിപൊളിയായിരുന്നു. ഗംഭീരായിരുന്നു. അപ്പൊ ജില്ലയിൽ ഫസ്റ്റ് അടിക്കും? ഫസ്റ്റ് അടിക്കും. ആ, ഭയങ്കര ഫസ്റ്റ് അടിക്കും എന്നാണ് പറയുന്നത്. അനാമിക. അനാമിക എത്ര ക്ലാസ്സിലെ മോള്? എട്ടില്. എങ്ങനെ ഉണ്ടായിരുന്നു മത്സരമൊക്കെ? ഗംഭീരായിരുന്നു. സൂപ്പർ ആയിരുന്നു. എന്താ മാഷ് ഒക്കെ എന്ത് പറഞ്ഞു ഫസ്റ്റ് കിട്ടിയപ്പോ? സന്തോഷമുണ്ടായിരുന്നു. സന്തോഷമായിരുന്നു. എന്താ മോളെ പേര്? ബില്ല. ബില്ല എത്ര ക്ലാസ്സിലാ? എട്ട്. എട്ടാം ക്ലാസ്സിൽ. എങ്ങനെ ഉണ്ടായിരുന്നു മത്സരവും കാര്യങ്ങളൊക്കെ? നല്ലതായിരുന്നു. അടിപൊളിയായിരുന്നു. ആദ്യമായിട്ട് ഉള്ളൊരു ഐറ്റം ആണിത്. അപ്പൊ ഇത് പങ്കെടുക്കുമ്പോ അതിന്റെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു? നടുവേന ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് നടുവേനൊക്കെ മാറി? ഫസ്റ്റ് കിട്ടിയപ്പോ നടുവേനൊക്കെ പോയി. ഓക്കെ. എന്താ മോളെ പേര്? റോസ്മേരിയ. റോസ്മേരിയ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? എങ്ങനെ ഉണ്ടായിരുന്നു മത്സരമൊക്കെ? അടിപൊളിയായിരുന്നു. ഗംഭീരായിരുന്നു. എത്ര ദിവസം കൊണ്ട് നമുക്ക് മക്കൾ പഠിച്ചത്? രണ്ട് മാസത്തിനുള്ളിൽ പഠിച്ചു. എങ്ങനെ മാഷ് പഠിപ്പിക്കുമ്പോ? പുതിയൊരു ഐറ്റം ആണ്, അപ്പൊ അതിന്റെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഡാൻസ് കളിക്കോ? ഡാൻസ് കളിക്കോ? പാട്ട് പാടുവോ? പാട്ട് പാടുക. ഓക്കെ. എന്താ മോന്റെ പേര്? അപ്പൊ നീ ഇവർക്ക് താളം കൊടുത്തേ അല്ലേ? ആരോ എത്ര ക്ലാസ്സിലാ? എട്ടാം ക്ലാസ്സിൽ. എങ്ങനെ ഉണ്ടായിരുന്നു? ഏതാ പാട്ട് ഇതിന്, ഈ നൃത്തത്തിന്? എട്ട് പാട്ട്. മോനുണ്ടായിരുന്നോ? എന്താ പേര്? ശ്രീനന്ദ്. ശ്രീനന്ദ് എങ്ങനെ ഉണ്ടായിരുന്നു? ഗംഭീരായിരുന്നു. മോനെ ഇതിലെ പാട്ട് പാടാനായിരുന്നു? കൊട്ടാൻ.
അപ്പൊ കുട്ടികാരാണ്. അപ്പൊ എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മുടെ ഈ കലോത്സവത്തിൽ ഏറ്റവും ആദ്യം ഉൾപ്പെടുത്തിയ ഒരു ഐറ്റമാണ് നമ്മുടെ ഈ ഒരു മംഗലകളി അല്ലേ, മംഗലകളിയല്ലേ, മംഗലകളി എന്നുള്ളത്. അപ്പൊ അതിന്റെ ഒരു രണ്ടു വരി പാട്ടാണ് മക്കൾ പാടിത്തരാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എനർജി, അപ്പൊ ഇവര് ജില്ലയിലും ഫസ്റ്റ് അടിക്കട്ടെ എന്ന്, സംസ്ഥാന തലത്തിൽ എത്തട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അപ്പൊ നല്ല എനർജിയില്ല പാട്ടൊന്ന് പാടിക്കേ. ഗുരുക്കളെ മുനമ്പിച്ച് സ്തുതിച്ചു പാടുന്നേ, ഞാൻ പാടും പാട്ടിന് പെശകേട് വന്നാല്, അറിവുള്ളോരച്ഛന്മാര് പലരാളും ഉണ്ടിവിടെ, അറിവില്ലാത്താറ്റ കിടാവിന് അറിവ് ചൊല്ലിത്തരണേ. ആനന്ദത്തോടെ ചാക്യാർകൂത്ത് കളിച്ചൊക്കെ ആള് മാറി നിൽക്കുകയാണ്. എന്താ മോന്റെ പേര്? ആദിത്യ. ആദിത്യ എത്ര ക്ലാസ്സിലാ? 10. മോന്റെ വീട് എവിടെയാ? കരിമ്പക്കണ്ടി. കരിമ്പക്കണ്ടി ആരാ പഠിപ്പിച്ച? അത് മാധവ ചാക്യാർമാർ. അപ്പം ഒരുപാട് വർഷമായിട്ട് പഠിക്കുന്നതാണോ? ഇല്ലില്ല, ആദ്യമായിട്ടാണ്. ഫസ്റ്റ് ഗ്രേഡ് കിട്ടി, ജില്ലയിലേക്ക് പോവാണ്. എല്ലാവിധ ആശംസകളും നേരിയാണ്. എങ്ങനെയുണ്ട് ഇവിടുത്തെ അധ്യാപകരുടെ ഒക്കെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ? നല്ല സപ്പോർട്ടായിരുന്നു. എംബീരായിരുന്നു. നല്ല എനർജി പറ കളിക്കുമ്പോ, നല്ല എനർജി വേണ്ടേ? നല്ല സപ്പോർട്ടായിരുന്നു. നല്ല സപ്പോർട്ടായിരുന്നു. ആള് പതുക്കെ ആ പറയുന്നെങ്കിലും ആള് സ്റ്റേജിൽ കയറി കഴിഞ്ഞാല് പുലിയാണ്. അതുകൊണ്ടാണ് ഫസ്റ്റ് ഗ്രേഡ് കിട്ടിയത്. ജില്ലയിലും നല്ലൊരു ഫസ്റ്റ് ഗ്രേഡ് നേടി സംസ്ഥാന തലത്തിൽ എത്തട്ടെ എന്ന് ഏജന്റ് ആശംസിക്കുകയാണ്. ഓക്കെ, ഇരിക്കൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കുമ്പോൾ ലൈവ് തത്സമയം ഏജനറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെയൊക്കെ നമ്മൾ അന്ന് പെർഫോമൻസ് നമ്മൾ ലൈവായി തത്സമയം സംപ്രേഷണം ചെയ്തു. എല്ലാവരും നല്ല മികച്ച മിന്നും പ്രകടനമാണ് ഓരോ വേദികളിൽ നടത്തിയത്. അപ്പോൾ ഇരുളു നൃത്തം പുതുതായി കലോത്സവ വേദികളിൽ വന്ന ഐറ്റമാണ് ഇരുളു നൃത്തം അല്ലേ? പുതുതായി വന്ന ഐറ്റം അല്ലേ? അപ്പോൾ ഇവരെ ഇവിടുന്ന് ഫസ്റ്റ് എ ഗ്രേഡ് നേടിയ മക്കളാണ്. അപ്പോൾ നമുക്ക് ഇവരെ പരിചയപ്പെടാം. എന്താ മോളെ പേര്? ആൽബിയ. എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം? അടിപൊളിയാണ്. എത്ര ക്ലാസ്സിലാണ് മോള് പഠിക്കുന്നത്? 8-ാം ക്ലാസ്സിൽ. ഏഞ്ചൽ മരിയ. എത്ര ക്ലാസ്സിലാ? 8. എങ്ങനെ ഉണ്ടായിരുന്നു മത്സരമൊക്കെ? ഇരുളു നൃത്തം അടിപൊളിയായിരുന്നു. എത്ര ദിവസം കൊണ്ടാണ് പഠിച്ചത്? ഒരു മാസം. എന്താ ഹർഷ? വലിയ മുളേക്കാൾ വലിയ ട്രോഫിയൊക്കെ പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. സന്തോഷം ട്രോഫി കിട്ടിയതിന് അല്ലേ? എത്ര ക്ലാസ്സിലാ? 8-ാം ക്ലാസ്സിൽ. എങ്ങനെ ഉണ്ടായിരുന്നു മത്സരമൊക്കെ? അടിപൊളി. എന്താ പേര്? ആഞ്ചലിൻ. ആഞ്ചലിൻ. ആഞ്ചലിൻ എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം? കൊള്ളായിരുന്നു. അടിപൊളി. അപ്പൊ ജില്ലയിൽ ഫസ്റ്റ് അടിക്കും മത്സരം. ആരാ പഠിപ്പിച്ചത് ഈ നൃത്തം? രാഹുൽ സാർ. രാഹുൽ സാറാ? എന്താ മോളെ പേര്? നയന. എത്ര ക്ലാസ്സിലാ? 8-ാം ക്ലാസ്. എങ്ങനെയായിരുന്നു മത്സരമൊക്കെ? കുഴപ്പമില്ലായിരുന്നു. അടിപൊളിയായിരുന്നു. എന്താ പേര്? ഏഞ്ചൽ ഫ്രാൻസിസ്. എങ്ങനെയായിരുന്നു മത്സരം? നല്ലതായിരുന്നു. അടിപൊളി. അപ്പൊ ഈ പ്രാവശ്യം ഫസ്റ്റ് റണ്ണർ അപ്പ്. അടുത്ത പ്രാവശ്യം ഓവറോൾ കൊണ്ടുവരും അല്ലേ? എന്താ മോളെ പേര്? അന്ന മഹേഷ്. എത്ര ക്ലാസ്സിലാ? 8-ാം ക്ലാസ്. എങ്ങനെയായിരുന്നു മത്സരം? അടിപൊളി. അടിപൊളിയാണ്. ജില്ലയില് ഫസ്റ്റ് അടിക്കും. ജുവൽ എങ്ങനെയുണ്ടായിരുന്നു മത്സരം? ജില്ലയില് മേടിച്ചിരിക്കും. ആ ഭയങ്കര മേടിക്കണം കേട്ടോ. എന്താ പേര്? ആൻഡ്രോസ്. എങ്ങനെയുണ്ടായിരുന്നു മത്സരം? അടിപൊളി. എത്ര ക്ലാസ്സിലാ? 8-ാം ക്ലാസ്സിൽ. അപ്പൊ 9-ാം ക്ലാസ് ഓവറോൾ കൊണ്ടുവരണം. കൊണ്ടുവരില്ലേ? എന്താ പേര്? അന്ന മരിയ. എങ്ങനെയുണ്ടായിരുന്നു മത്സരമൊക്കെ? അടിപൊളി. എത്ര ക്ലാസ്സിന് മോള്? 8-ാം. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഈ ഡാൻസ് പഠിച്ചെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ? ബുദ്ധിമുട്ടൊന്നുമില്ല. ഡാൻസ് പഠിക്കുന്നുണ്ടോ? ആ പഠിക്കുന്നുണ്ടല്ലേ. പാട്ടുപാടുവോ? അപ്പോൾ ഒരുപാട് മത്സരാർത്ഥികളുണ്ട്. നല്ല മിന്നും പ്രകടനം കാഴ്ചവെച്ചതാണ്. എത്രയോ 35 വർഷങ്ങൾക്ക് ശേഷമാണ് ഫസ്റ്റ് റണ്ണറപ്പ് നമ്മുടെ പൈസക്കരി ദേവമാതയിൽ ഈ മക്കളുടെ മത്സരാർത്ഥികളുടെ മിന്നും പ്രകടനം കൊണ്ട് ഇവിടെ എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ ടീച്ചർ ഇവിടെ മാറി നിൽക്കുകയാണല്ലേ. എന്താണ് ഇതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറയാനുള്ളത്? നമുക്ക് പറയാനുള്ളത്, നമ്മുടെ സ്കൂളിലെ ഏകദേശം മുഴുവൻ കുട്ടികളും തന്നെ ഈ പ്രോഗ്രാമിന് ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ വിജയം എന്ന് പറയുന്നത് അധ്യാപകരുടെയും കുട്ടികളുടെയും ഒരു നല്ല ടീം വർക്കാണ്. അപ്പോൾ 35 വർഷങ്ങൾക്ക് മുമ്പ് കിട്ടിയ ഈ ട്രോഫി അടുത്ത വർഷം തീർച്ചയായിട്ടും ഞങ്ങൾ ഫസ്റ്റ് വിന്നറായിട്ട് വരുമെന്ന് ഉറപ്പ് തരികയാണ്.
അപ്പോൾ അതിനുള്ള ശ്രമങ്ങൾ ഇനി ഉടനെ തന്നെ ഞങ്ങൾ തുടങ്ങും. എന്തായാലും നമ്മുടെ സ്കൂളിലെ കുട്ടികൾ കായിക മേഖലയിലായിരുന്നു പൈസക്കരി സാധാരണ മുന്നോട്ട് വന്നുകൊണ്ടിരുന്നത്. ഈ പ്രാവശ്യം കല മേഖലയിലും മിന്നും പ്രകടനം കാഴ്ചവെച്ചു. അടുത്ത പ്രാവശ്യം വിന്നറായിട്ട് തീർച്ചയായിട്ടും വരും. അപ്പൊ മക്കളൊക്കെ നല്ല പാട്ടൊക്കെ പാടി. ടീച്ചർ രണ്ടുപേര് നമ്മുടെ ചാനലിലെ പ്രേക്ഷകർക്ക് വേണ്ടി പാടാൻ എനിക്ക് വശമില്ല. ഒരു രണ്ടുപേര് ഏതെങ്കിലും മക്കൾക്ക് അല്ല, എനിക്ക് പാടാനായിട്ട് അറിയത്തില്ല. അപ്പോൾ ടീച്ചർ പ്രോത്സാഹിപ്പിക്കുകയാണ്. ടീച്ചർ പാടില്ലെങ്കിലും മക്കളെയൊക്കെ പ്രോത്സാഹിപ്പിച്ച് വേദികളിലേക്ക് എത്തിച്ച് മത്സരത്തിലൊക്കെ പങ്കെടുപ്പിച്ച് മിന്നും വിജയങ്ങളാണ് മക്കൾക്ക് വേണ്ടി കാഴ്ചവെച്ചിരിക്കുന്നത്. നമ്മുടെ ഉപജില്ലാ കലോത്സവത്തിൽ സംസ്കൃത വിഭാഗത്തിൽ നമ്മൾ ഫസ്റ്റ് വിന്നറായിരുന്നു. അതിൻ്റെ പ്രോത്സാഹനവും വേണ്ട ക്രമീകരണവും ഒക്കെ നൽകിയ ടീച്ചർ കുട്ടിക്ക് സുഖമില്ലാത്തതുകൊണ്ട് ആശുപത്രിയിലാണ്. ടീച്ചറിന്റെ അഭാവത്തിൽ ടീച്ചർ പേര് ഷീമ. ഷീമ ടീച്ചറായിരുന്നു ഈ കലോത്സവത്തിന്റെ മൊത്തം കൺവീനർ. ടീച്ചറുടെ ഒരു ജാഗ്രതയും വളരെ കഠിനമായ പരിശ്രമവും എല്ലാ മേഖലയിലുമുള്ള കൃത്യമായ ഇടപെടലും മൂലമാണ് നമുക്ക് ഈ മിന്നും വിജയം രണ്ട് മേഖലയിലും, പ്രത്യേകിച്ച് സംസ്കൃതോത്സവത്തിലും നമ്മുടെ മറ്റ് കലാമേളയിലും നമുക്ക് ലഭിക്കാനായിട്ടുള്ള ഇടയായ സാഹചര്യം. ടീച്ചറിന്റെ അഭാവത്തിലും ടീച്ചറെ വളരെ നന്ദിയോടെ ഞങ്ങൾ എല്ലാവരും അനുസ്മരിക്കുകയാണ്. തീർച്ചയായും ടീച്ചറിനെ പോലെയുള്ള ബെറ്റി ടീച്ചറിനെ പോലെയുള്ള ടീച്ചേഴ്സിൻ്റെയും ശ്രീനി സാറ് എല്ലാവരെയും അധ്യാപകരെ ആരുടെയും പേരെടുത്ത് ഞാൻ പറയുന്നില്ല, കാരണം ആരുടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ട് എങ്കിൽ അതൊരു പ്രയാസമാകും. അപ്പോൾ അതുകൊണ്ട് നേതൃത്വ നിരയിൽ പ്രവർത്തിച്ച എല്ലാ അധ്യാപകരും, പ്രത്യേകിച്ച് അതിൻ്റെ കൺവീനറായി പ്രവർത്തിച്ച ഷീമ ടീച്ചറിനെയും ശ്രീനി സാറിനെയും വളരെ നന്ദിയോടെ ഓർക്കുകയാണ്. ഈ കുട്ടികളെ പരിശീലിപ്പിക്കാൻ വേണ്ടി എല്ലാ പിന്തുണയും നൽകിയ മാതാപിതാക്കളെയും അധ്യാപകരെയും നല്ലവരായ പി ടി എ ഭാരവാഹികളെയും മാനേജരെയും ഒക്കെ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. ഉപജില്ലാ കലോത്സവത്തിൽ നമ്മുടെ ഫസ്റ്റ് വിന്നറായ സംസ്കൃതോത്സവത്തിൻ്റെ കുട്ടികളാണ് നമ്മുടെ മുമ്പിലായിരിക്കുന്നത്. അവരെയും കൂടി ഒന്ന് പരിചയപ്പെട്ട് പോകുന്നതായിരിക്കും ഉചിതമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. അപ്പോൾ ഇവരെയാണ് ഇനി പരിചയപ്പെടാനുള്ളത് അല്ലേ? എന്താ പോലെ പേര്? അശ്വിൻ എം ആർ. എത്ര ക്ലാസ്സിലാണ്? ഒമ്പതാം ക്ലാസ്. ഏതായിട്ടായിരുന്നു? അഷ്ടപതി. അഷ്ടപതി അടിപൊളിയായിരുന്നു. അപ്പോൾ ജില്ലയിൽ ആദ്യമായിട്ടാണ് ജില്ലയിലേക്ക് പോകുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ? വളരെ സന്തോഷമുണ്ട്. പഠിപ്പിച്ചത് ആരാ? പഠിപ്പിച്ച ഷീം ടീച്ചറൊക്കെ മുൻകൈയെടുത്ത്. ഷീം ടീച്ചർ ഇല്ല ഇവിടെ അല്ലേ? ഇല്ല, വന്നിട്ടില്ല ഇന്ന്. ആ ഓക്കെ. എന്റെ പേര് അദ്വൈത കൃഷ്ണ. അദ്വൈത എത്ര ക്ലാസ്സിലാ? പത്ത്. പത്തിൽ. നല്ല ഗംഭീരമായിട്ടുള്ള മത്സരമായിരുന്നു. ജില്ലയിൽ അടിപൊളിയാകും. ഫസ്റ്റ് അടിക്കും. എന്താ പേര്? മോനെ പരിചയപ്പെട്ടാണല്ലോ അല്ലേ? ചാക്യാർകുത്ത്. അപ്പോ ജില്ലയിലും ഷീമ ടീച്ചറാണ് പഠിപ്പിച്ചത്. പക്ഷേ ഷീമ ടീച്ചർ ഇവിടെ കാണാൻ കിട്ടുന്നില്ല അല്ലേ? സംസ്കൃതം. അപ്പൊ മോളുടെ ആണ് ഇവിടെ സംസ്കൃതോത്സവത്തിൽ നമ്മള് ഓവറോൾ കൊണ്ടുവന്നത് അല്ലേ? ഐറ്റത്തിലും മിന്നും പ്രകടനം കാഴ്ചവെക്കട്ടെ. കവിതാരചന. ഏത് കവിത? സംസ്കൃതം. രണ്ടുപേര് പാടുവോ? എഴുത്താണല്ലോ പാടിക്കൂടെ. എന്താ പേര്? ശ്രീനിധി. ശ്രീനിധി ഏതായിരുന്നു ഐറ്റം? പദ്യം, അഷ്ടപതി ഗാനാലാപനം. നന്നായിട്ട് പാട്ട് പാടും. ുചിരാനു ദേഹഭാജാതെ ഭഗവതോ ഗതിരിത്യവത്യം നാന്യത്വദസ്തി ഭഗവന്നപി തന്ന ശുദ്ധം മായ ഗുണപ്യതികരാത് യതുരുർവിഭാസി രൂപം യതേ തതവഭൂത രസോധയേന ശശ്വനിവൃത്തതമസ സധനുഗ്രഹായ ആതൗ ഗൃഹീത മമതാര ശതൈക ബീജം യന്നാപി പത്മഭവനാത് അഹമാവിരാസം നാഥ പരം പരമയത് ഭവത സ്വരൂപം ആനന്ദമാത്രമവികൽപം അവിദ്ധവർച്ച
അടിപൊളി, നല്ലൊരു കാര്യം കൊടുത്തേ ഉഷാറായിട്ട്. ചവിട്ട് നാടകത്തിന്റെ ചാർജുള്ള ടീച്ചറാണ് ഇവിടെ നിൽക്കുന്നത്. മാറി വിളിച്ചു നിൽക്കുകയാണ്, നമ്മളിപ്പോ വിളിച്ചിങ്ങോട്ട് ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നാണ്. ടീച്ചറുടെ പേര് ജോബി. ജോബി ടീച്ചർ, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ മക്കളെ ഒക്കെ പെർഫോമൻസ്? മക്കള് എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തു, ശരിക്കും നന്നായിട്ട് ഒരു കഠിനാധ്വാനം ചെയ്തു. ദേവമാതാ ടീമിന്റെ മൊത്തത്തിലുള്ള ഒരു വർക്കായിരുന്നു ഈ പ്രാവശ്യത്തെ കലോത്സവം എന്ന് പറയുന്നത്. ടീച്ചർ എത്ര വർഷം ഇവിടെ സ്കൂളിൽ? ഞാൻ ഈ സ്കൂളിൽ വന്നത് ഈ വർഷം. ഇവിടെ ഈ വർഷം, ഈ വർഷം വന്നു. ഇപ്പൊ ചവിട്ടുനാടൊക്കെ മക്കളെ പഠിപ്പിച്ച് തേർഡ് ഗ്രേഡ്, അപ്പൊ ഗംഭീര അടുത്ത വർഷം ഫസ്റ്റ് ഗ്രേഡ് ഉറപ്പാണ്. ടീച്ചർ ചവിട്ടുനാടൊക്കെ പഠിച്ചിട്ടുണ്ടോ? ഇല്ലില്ല, ഞങ്ങള് ഒരു ടീച്ചറെ വെച്ചിട്ടാ പഠിപ്പിച്ചത്. പിന്നെ പ്രാക്ടീസ് ചെയ്തു. അപ്പൊ ഇവിടെ ഒരാൾ മാറിയിട്ടുണ്ട്. എന്റെ പേര്? എങ്ങനെയുണ്ടായിരുന്നു മക്കളെയൊക്കെ പെർഫോമൻസ്? വളരെ നല്ലായിരുന്നു. ഗംഭീരായിരുന്നു. മംഗലകളി. അപ്പോ ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ടീച്ചേഴ്സും ഓരോ ഐറ്റങ്ങൾക്ക് ചാർജ് ഏറ്റെടുത്ത് വളരെ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആണ് ഇവിടെ കാഴ്ചവെച്ചത്. അതിന്റെ ഒരു ഫലമാണ് ഈ ട്രോഫികളൊക്കെ, നിരന്നിൽക്കുന്ന ട്രോഫികളൊക്കെ കാണുന്നത്. ഈ ട്രോഫി പിടിച്ചു നിൽക്കുന്നവരെ കണ്ടാ അറിയാം, ഇതിനേക്കാളും വലിയ ട്രോഫിയാണ്. അപ്പോ അടുത്ത പ്രാവശ്യം ഇതിനേക്കാളും വലിയൊരു ട്രോഫി കൊണ്ടുവരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അപ്പോൾ നമ്മൾ മക്കളുടെ ആഘോഷങ്ങളും അതേപോലെ തന്നെ മക്കളുടെ കലാപരിപാടികളൊക്കെ നമ്മൾ കണ്ടു, ടീച്ചേഴ്സൊക്കെ നമ്മോട് സംസാരിച്ചു. ഇപ്പോൾ നമ്മൾ ദേവമാതയിലെ പാചകപ്പുരയിലാണ് ഉള്ളത്. ഇന്ന് വിജയോത്സവം, നമ്മുടെ കലോത്സവത്തിൽ മിന്നും പ്രകടനം നടത്തിയ ആ മക്കൾക്ക് വേണ്ടി ഇവിടുത്തെ പി ടി എ ഒരുക്കുകയാണ് നല്ല ഗംഭീരമായിട്ടുള്ള ഭക്ഷണം. എന്തൊക്കെയാണ് ഭക്ഷണം എന്നുള്ളത് നമുക്ക് എച്ച് എമ്മിനോട് തന്നെ ചോദിച്ചു നോക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം പയ്യാവൂർ ടൗണിൽ വിജയാഹ്ലാദ പ്രകടനം നടത്തുകയുണ്ടായി. ആ വിജയാഹ്ലാദ പ്രകടനത്തിന് ശേഷം മുഴുവൻ കുട്ടികൾക്കും, പങ്കെടുത്ത കുട്ടികളെന്നോ പങ്കെടുക്കാത്ത കുട്ടികളെന്നോ വ്യത്യാസമില്ലാതെ മുഴുവൻ കുട്ടികൾക്കും നമ്മൾ ഐസ്ക്രീം വാങ്ങിച്ച് നൽകുകയുണ്ടായി. ഇന്ന് അതിനെ തുടർന്ന് പ്രിയപ്പെട്ട പി ടി അംഗങ്ങളോട് താല്പര്യപ്രകാരവും നിർദ്ദേശപ്രകാരവും കുട്ടികൾക്കുള്ള വിഭവസമൃദ്ധമായ ഭക്ഷണമാണ് ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് നേതൃത്വം നൽകുന്നത് പി ടി എ പ്രസിഡന്റ് സോജൻ, ബിജേട്ടൻ, ഓഫീസിലെ തങ്കഞ്ചേടൻ, വിനോദ്, അങ്ങനെ പിള്ളേരുടെ സന്തോഷമാണ് പി ടിയുടെ സന്തോഷം. പിള്ളേർക്ക് ഇന്ന് ആഹ്ലാദത്തിൻ്റെ ദിവസമാണ്. ഇന്നല്ല, ഈ കഴിഞ്ഞ ആഴ്ച മുതൽ തുടങ്ങിയാൽ അതിന് ജില്ലയിലേക്ക് പോകുമ്പോഴും അതേപോലെ ആയിരിക്കും. ഇതിന് ബാക്കി ജില്ല കഴിയുമ്പോഴും ഇവിടെ ഉണ്ടാവും. അതും നിങ്ങൾ ഞങ്ങൾ ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പിന്നെ പി ടിയുടെ ആ സഹകരണം, പി ടി ഭയങ്കര സഹകരണമാണ്. മറ്റെല്ലാ പി ടി പോലെയല്ല, ഈ സ്കൂളിലെ പി ടി നല്ല ആക്റ്റീവാണ്, ഭയങ്കര ആക്റ്റീവാണ്. ഇതെല്ലാം പി ടിക്കാരാണ്, ഇതെല്ലാം പി ടിക്കാരാണ്. ഇതിന്റെ കൊക്കുണ്ട്, ഇതിന്റെ മെയിൻ കുക്ക് എന്ന് പറയുന്നത് നമ്മൾ ബിജോട്ടാണ്. അപ്പൊ എല്ലാവരും നമുക്കൊന്ന് പരിചയപ്പെടാം. ഒരു പി ടി എ പ്രസിഡന്റ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനുള്ള ഒരു ഉദാഹരണമാണ് ഈ നിൽക്കുന്ന നമ്മുടെ പി ടി എ പ്രസിഡന്റ്, ദേവമാതാ ഹൈസ്കൂളിലെ പി ടി എ പ്രസിഡന്റ് സോജൻ സാറ്. അപ്പോ എല്ലാവിധ ആശംസകളും. ഈ പാചകപ്പുരയ്ക്ക് ഇനി സംസ്ഥാന കലോത്സവം കഴിയുന്നവരെ ഒരു വിശ്രമം ഇല്ലാതിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പോ ഇതിന്റെ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് നമ്മുടെ പാചകക്കാരൻ എന്നൊക്കെ പറയുന്നു. എന്താണ് പേര്? ബിജു. ബിജുട്ടാ, എങ്ങനെയുണ്ട് നമ്മുടെ ഈ കുട്ടികളുടെ ഒരു മത്സരവും അതേപോലെ തന്നെ അതിനുമായി ബന്ധപ്പെട്ടുള്ള ഈ ആഘോഷവും? കുട്ടികളുടെ മത്സരം അടിപൊളി, നമ്മുടെ പാചകം അതിലും അടിപൊളി, നമ്മുടെ അടിപൊളി തന്നെ. കാരണം പിള്ളേർ സന്തോഷം, നമ്മുടെ സന്തോഷം. അതുകൊണ്ട് പിള്ളേർക്ക് നമ്മൾ നല്ല ഗംഭീര സദ്യയാണ് ഒരുക്കുക, നല്ല ഗംഭീര സദ്യ തന്നെ. ഇന്ന് സ്പെഷ്യൽ ചിക്കൻ കറി, പിന്നെ ചോറ്, ചോറ് വറവ്, സാലഡ് എല്ലാം ഉണ്ട്. നമ്മുടെ കറി അടിപൊളി കറി. എന്റെ പേര് വിനോദ്. എല്ലാ സംഭവം അടിപൊളിയായിട്ട് വന്നു. ഉഷാറാണ്. എന്റെ പേര് തങ്കച്ചൻ, ഞാനിവിടെ ഓഫീസ് സ്റ്റാഫാണ്. അല്ല, എല്ലാത്തിനും നമ്മള് സഹകരിക്കല്ലേ, മാറി നിൽക്കല്ല. അപ്പോ ഒരാൾ ഇവിടുന്ന് ഭംഗിയായിട്ട് ഇവിടുന്ന് ഉള്ളിയൊക്കെ വരട്ടുന്നുണ്ട്. എന്താ മേഡം പേര്? ജീജ. ജീജ, എങ്ങനെയുണ്ട് നമ്മുടെ കുട്ടികളുടെ പെർഫോമൻസ്? അടിപൊളി. പാചകപ്പുര? പാചകപ്പുര സൂപ്പർ. സൂപ്പർ. ഇപ്പൊ മക്കൾക്കുള്ള ഭക്ഷണം റെഡി ആയിക്കൊണ്ടിരിക്കുക. നമ്മളെ പി ടി എ പ്രസിഡന്റും എം ബിയുടെ പ്രസിഡന്റും സജീവം, ആക്ടീവ്. അപ്പോ ഇവിടെ ഉണ്ട് രണ്ട് മൂന്ന് പേരൊക്കെ. എന്താ മേഡത്തിന്റെ പേര്? എന്റെ പേര് റാണി ബിനു. വളരെ സന്തോഷമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളൊരു ഫസ്റ്റ് റണ്ണർ അപ്പിലേക്ക് എത്തുക എന്ന് പറയുന്നത് അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതൊരു ചരിത്രത്തിന്റെ ഏടിൽ എഴുതി വെക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഞങ്ങളുടെ ടീച്ചേഴ്സിന്റെയും കുട്ടികളുടെയൊക്കെ എഫേർട്ടാണിത്. വളരെ സന്തോഷം. ഞങ്ങളുടെ അതിന് സമ്മാനം നേടിയ എല്ലാ കുഞ്ഞുങ്ങളെയും ഞാൻ അഭിനന്ദിക്കുന്നു, അനുമോദിക്കുന്നു. അത് സന്തോഷം. താങ്ക് യു. നല്ല രീതിയിൽ പോകുന്നു, നല്ല മക്കളാണ്, നല്ല അടിപൊളിയായിട്ട് അവർ പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. നല്ല ഭക്ഷണം ഒരുക്കുക, അതാണ് ഞങ്ങൾ തരുന്നത്. എന്റെ പേര് ബിബി. പെർഫോമൻസ് അടിപൊളി, ഗംഭീരായിരുന്നു. ഞങ്ങൾ എല്ലാരും ചെമ്മന്തൊട്ടി പോയി കണ്ടു. പിന്നെ അവർക്ക് വേണ്ടി ഇതൊക്കെ കൊടുക്കണ്ടേ? പിന്നെ അച്ചാറിന്റെ ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, ചോറുണ്ട്. അടിപൊളി. യു പി സ്കൂളിൽ അല്ലേ? യു പി സ്കൂളിലും പി ടി ആണ്. അപ്പോ എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ പാചകപ്പുരയ്ക്ക് സംസ്ഥാന കലോത്സവം കഴിയുന്നവരെ വിശ്രമം ഇല്ലാതിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.
അപ്പോൾ നമ്മൾ മക്കളുടെ നല്ല നല്ല നാടൻ പാട്ടുകളും നല്ല കവിതകളൊക്കെ കേട്ടു. ഇനിയാണ് പാചകപ്പുരയിൽ നിന്നൊരു പാട്ട്. കാരണം മക്കൾ മാത്രമല്ല അമ്മമാരും നല്ല പാട്ടുകാരാണ്. അപ്പോൾ ഏത് പാട്ടാണ് പാടുന്നത്? ചെമ്പരത്തി പൂവേ ചൊല്ല് ദേവനെ നീ കണ്ടോ, ചെമ്പരത്തി പൂവേ ചൊല്ല് ദേവനെ നീ കണ്ടോ, അമ്പലത്തിൽ ഇന്നല്ലയോ സ്വർണരഥ ഘോഷം, ചെമ്പരത്തി പൂവേ ചൊല്ല് ദേവനു നൽകാൻ കയ്യിൽ നാണത്തിൻ നൈവേദ്യമോ, കോവിലിൽ പോയി ദൂരെ നാണിച്ചു നിന്നവളെ, ദേവനു നൽകാൻ കയ്യിൽ നാണത്തിൻ നൈവേദ്യമോ, കോവിലിൽ പോയി ദൂരെ നാണിച്ചു നിന്നവളെ, വന്നില്ല ചാരത്ത് നിന്നില്ലേ ദേവനിന്ന് ചെമ്പരത്തി പൂവേ ചൊല്ല് ദേവനെ നീ കണ്ടോ, അമ്പലത്തിൽ ഇന്നല്ലയോ സുന്ദരത ഘോഷം, ചെമ്പരത്തി പൂവേ ചൊല്ല് താഴ്വരയാറ്റിൻ തീരെ ആടുവാൻ വന്ന കാറ്റേ, കാലിലെ പാദസരം കാണാതെ വീണതെങ്ങ്, താഴ്വരയാറ്റിൻ തീരെ ആടുവാൻ വന്ന കാറ്റേ, കാലിലെ പാദസരം കാണാതെ വീണതെങ്ങ്, താഴമ്പു കാട്ടിലെ ചന്ദന കട്ടിലിലോ ചെമ്പരത്തി പൂവേ ചൊല്ല് ദേവനെ നീ കണ്ടോ, അമ്പലത്തിൽ ഇന്നല്ലയോ സ്വർണരഥ ഘോഷം, ചെമ്പരത്തി പൂവേ ചൊല്ല്. സൂപ്പർ, ഗംഭീരം, അടിപൊളി. അപ്പൊ ഒന്നും പറയാനില്ല. അപ്പോ ഇവിടുത്തെ മക്കൾ മാത്രമല്ല ഇവിടുത്തെ അമ്മമാരും അച്ഛന്മാരും ഇവിടുത്തെ പി ടി എ ഭാരവാഹികൾ എല്ലാവരും ഗംഭീര കലാകാരന്മാരാണ്. അതുകൊണ്ടാണ് ഇവർക്ക് ഈ പ്രാവശ്യം 35 വർഷത്തിന് ശേഷം ഈ പൈസക്കരി ദേവമാതാ സ്കൂളിന് ഫസ്റ്റ് റണ്ണർ ആകാൻ വേണ്ടി സാധിച്ചത്. ഇനി 2025-26 ആ വർഷത്തെ നമ്മുടെ കലോത്സവത്തിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച് നല്ല മികച്ച, ഇതിനും കാണുന്ന നല്ല മികച്ച വിജയം കൈവരിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഇനി നമുക്ക് തിരിച്ച് നമ്മുടെ മക്കളുടെ വിശേഷങ്ങളിലേക്ക് പോവാം. വാ, ഒരുപാട് മത്സരാർത്ഥികളുണ്ട്. നമ്മള് കുറച്ച് മത്സരാർത്ഥികളെ നമ്മൾ പരിചയപ്പെട്ടു. വരും ദിവസങ്ങളിൽ അടുത്ത മത്സരാർത്ഥികളെ നമ്മൾ പരിചയപ്പെടും. അപ്പോ 35 വർഷങ്ങൾക്ക് ശേഷം പൈസക്കരി ദേവമാതാ സ്കൂള് ഫസ്റ്റ് റണ്ണറപ്പ് അടിച്ചിരിക്കുകയാണ്. ഇനി വരുന്ന വർഷങ്ങളിൽ മിന്നും പ്രകടനം നടത്തി മികച്ച വിജയം കരസ്ഥമാക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അപ്പോ നമ്മുടെ ഈ പൈസക്കരിയുടെ മക്കളുടെ കൂടെ ഒരു നാടൻ പാട്ടോട് കൂടി നമുക്ക് ഇവിടെ സൈൻ ഓഫ് ചെയ്യാം. ക്യാമറമാൻ ഡോളമി മുണ്ടാരിനു, ഷിജു അബ്രാഹമിനുമൊപ്പം ശ്രീവേഷ്കർ, ഏജനറ്റ് ന്യൂസ്. തീർന്നില്ല അടിച്ചു പൊളി ഒരു നാടൻ പാട്ട്. ആരുടെ പാട്ടാ പാടുന്നേ? മണിച്ചേട്ടന്റെ പാട്ട്. അപ്പൊ മണിച്ചേട്ടനെ നമുക്ക് മറക്കാൻ പറ്റില്ല. അപ്പൊ മണിച്ചേട്ടന്റെ ഗംഭീര പാട്ടോട് കൂടി നമ്മൾ ഇവിടെ സൈൻ ഓഫ് ചെയ്യാണ്. ഓക്കേ, റെഡി? ഓക്കേ, എനർജിയിൽ. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ HNN നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ. 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇമ്മാനുവൽ സിൽക്സ് മെഗാ ക്ലിയറൻസ് സെയിൽ.
ഓരോ പർച്ചേസുകൾക്കും നേടാം 25% മുതൽ 75% വരെ ഡിസ്കൗണ്ടുകൾ. ഈ കഴിഞ്ഞ ഫെസ്റ്റിവൽ സീസണുകളിൽ കസ്റ്റമർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ ചുളിഞ്ഞതും പൊടിപിടിച്ചതും സെറ്റുകൾ നഷ്ടപ്പെട്ടതുമായ തുണിത്തരങ്ങളുമായാണ് ഈ ക്ലിയറൻസ് സെയിലിലൂടെ വിറ്റഴിക്കുന്നത്. കൂടാതെ മറ്റനേകം കോംബോ ഓഫറുകളും. വെസ്റ്റേൺ ടോപ്പുകൾ 3 എണ്ണം 399 രൂപ മാത്രം, കുർത്തികൾ 2 എണ്ണം 399 രൂപയ്ക്ക്, ജെന്റ്സ് ടീ ഷർട്ടുകൾ 3 എണ്ണം 299 രൂപയ്ക്ക്, ബോയ്സ് ടീ ഷർട്ടുകൾ 3 എണ്ണം 299 രൂപയ്ക്ക്, ഡബിൾ ബെഡ്ഷീറ്റും പില്ലോ കവറും ഉൾപ്പെടെ 3 എണ്ണം 499 രൂപ മാത്രം. ബ്ലാങ്കറ്റുകൾ 3 എണ്ണത്തിന് 299 രൂപയ്ക്ക് സ്വന്തമാക്കാം. കൂടാതെ നിരവധി ഓഫറുകളും. ഈ ഓഫറുകൾ കണ്ണൂര് കാഞ്ഞങ്ങാട് പയ്യന്നൂർ ഇരട്ടി ഷോറൂമുകളിൽ പ്രത്യേകം സജ്ജമാക്കിയ ഫ്ലോറിൽ ഏതാനും ദിവസത്തേക്ക് മാത്രം. ഇന്ന് തന്നെ സന്ദർശിക്കൂ ഇമ്മാനുവൽ സിൽക്സ്, താവക്കര ബസ് സ്റ്റാൻഡ് കണ്ണൂർ, മെഗാമാൾ കാഞ്ഞങ്ങാട്, റിയാദ് മാൾ പയ്യന്നൂർ, നിയർ സിറ്റി സെന്റർ ഇരട്ടി.